സൈലൻസർ, അതായത് സൈലൻസർ നമ്മൾ ഊരി മാറ്റിയേക്കാണ്. സൈലൻസർ ഊരി മാറ്റിയിട്ടുള്ള സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് അമ്മാതിരിയായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുറകിലിരിക്കുന്ന ആൾ വലിഞ്ഞു പോകുന്ന രീതിയിൽ, അതായത് പുറകിലേക്ക് വലിഞ്ഞു പോകുന്ന, കെട്ടിപ്പിടിച്ചല്ലാതെ ഈ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റില്ല. കേൾപ്പിച്ചു തരാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു എം ബ്ലോഗ്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഒരു കൂറ്റൻ ബൈക്ക് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഡൊമിനാർ 400 ആണ് ബജാജിൻ്റെ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2017 മോഡല് BS4 വണ്ടിയുടെ റിവ്യൂ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ പേര് ഈ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി നടപ്പുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നോർമൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാണുന്ന ഒരു കൂറ്റൻ, ഒരു അണുബോംബ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ദേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല കിടുക്കനായിട്ടുള്ള ബാജിങ്ങോട് കൂടി നമ്മുടെ ബജാജിൻ്റെ ഒരു കിടിലം വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം NS200 ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു വണ്ടിയായിരിക്കും. ആ വണ്ടിയുടെ ഒക്കെ അപ്പൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡലാണ് നമ്മുടെ ബജാജ് കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഈ ABS മോഡൽ ഡൊമിനാർ 400 എന്ന് പറയുന്നത്. ഇതിൻ്റെ 250 മോഡൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ, അതായത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് 250 ഒക്കെ വരുന്നത്. എഞ്ചിൻ്റെ ആ ഒരു വലിപ്പത്തിൽ മാത്രമാണ്, ഈ ഒരു എഞ്ചിൻ്റെ ഇത്രയും വലിയൊരു ബിഗറായിട്ടുള്ളൊരു എഞ്ചിനല്ല 250 അത് വരുന്നത്. ഒരു നോർമലായിട്ടുള്ളൊരു എഞ്ചിനാണ് 250 വണ്ടിക്ക് അത് വരുന്നത്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ സൈലൻസറിലാണ് മാറ്റം വരുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പർ സൈഡ് റൈറ്റ് സൈഡ് വ്യൂ വരുന്നത് എങ്ങനെയാണ്, ഇത് ഈ വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ് മച്ചമാരെ വണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തിന് മുന്നേ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഒരു ലിവർ പ്രൊട്ടക്ടർ മാത്രമാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളൂ. ഇതുകൊണ്ടല്ലോ. പിന്നെ നമ്മൾ ഹാൻഡിലാണെങ്കിൽ നൈസായിട്ട് 2 റൈസർ വെച്ച് പൊക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഗൈസ്, നമ്മുടെ ചാനലിലൊക്കെ ആദ്യമായിട്ട് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചാൽ ഇനി തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് ലഭിക്കട്ടെ. കാരണം ഇതുപോലത്തെ വണ്ടികളുടെ റിവ്യൂസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നവർക്കും, അതായത് 2017 മോഡൽ എന്ന് പറയുമ്പോൾ പുതിയ വണ്ടിയല്ലല്ലോ, പഴയ വണ്ടിയല്ലേ. അപ്പോൾ പഴയ വണ്ടീനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നതായിരിക്കും. നമ്മൾ NS200 2017 മോഡല് BS4 വേറെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ചാനലിൽ കയറി കാണാണ്ടാണ് ഗൈസ്. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 373 cc താങ്ങുന്ന ഒരു 400 cc വണ്ടി പറയുന്നുണ്ടെങ്കിൽ 373 cc താങ്ങുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ സ്വന്തം ഡൊമിനാറിനകത്ത് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ 373 cc എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു അണുബോംബ് പോലത്തെ, അണുബോംബ് എന്ന് ഞാൻ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി പവർ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച മറ്റൊരു കാര്യമാണ്, ഈ വണ്ടി നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ട് ഈ ഗ്രാബ് റെയിൽ മാത്രം ഇങ്ങനെ കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരിയായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുറകിലിരിക്കുന്ന ആൾ വലിഞ്ഞു പോകുന്ന രീതിയിൽ, അതായത് പുറകിലേക്ക് വലിഞ്ഞു പോകുന്ന, കെട്ടിപ്പിടിച്ചല്ലാതെ ഈ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അത്യാവശ്യം സ്പീഡിനൊക്കെ ഓടിക്കുന്ന ആളുടെ പുറകിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അയാളെ കെട്ടിപ്പിടിച്ചിരുന്നേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി പവറാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. വേറെ ഡിസ്റ്റർബൻസ് എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. വേറെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട്. പിന്നെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എഞ്ചിൻ നല്ല ഹീറ്റാണ്, ഒരു രക്ഷയില്ലാത്ത ഹീറ്റാണ്. നമ്മൾ അപ്പർ സൈഡിൽ കാലിറക്കിയൊക്കെ വെച്ച് എന്നെപ്പോലെയൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, അതായത് ഇങ്ങനെയൊക്കെ പാൻറ്റിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, ഇവിടെയൊക്കെ അന്യായി ഹീറ്റടിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു നെഗറ്റിവിറ്റി ഫീൽ വരും. പക്ഷേ ആ പവർ നമ്മൾ വണ്ടി ഓടുന്ന സമയത്തൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ആ പവർ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ മറക്കാൻ തയ്യാറാണ്. അമ്മാതിരി പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന എഞ്ചിൻ വരുന്നത് 373 cc സിംഗിൾ സിലിണ്ടർ ട്രിബിൾ സ്പാർക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസിന്ന് പവർ എന്ന് പറഞ്ഞാൽ അന്യായമായ പവറാണ് മച്ചാമാരെ. 35 PS പവറും 35 mm ടോർക്കും നമ്മുടെ ഈ കാണുന്ന ബിഗറായിട്ടുള്ള നമ്മുടെ എഞ്ചിനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വാവ് എന്ന് പറയാൻ പറ്റും. പിന്നെ 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിക്ക് വരുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ച് ആണ് മച്ചമാരെ. അതായത് നമ്മുടെ ക്ലച്ച് പിടിക്കാതെ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഉപയോഗിച്ച് ക്ലച്ച് പിടിക്കാതെ നമുക്ക് ഗിയറ് മാറി അടിച്ച് കയറി പോകാൻ പറ്റും. എല്ലായിടത്തും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലല്ല ഈ വണ്ടിയുടെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. പല വണ്ടികളിലും നമുക്ക് ഗിയറ് മാറുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും, ക്ലച്ച് പിടിച്ച് വേണോ നമുക്ക് ഗിയറ് മാറാൻ നമ്മൾ ആലോചിച്ചു. പക്ഷേ അങ്ങനത്തെ ഒരു ആലോചനയേ വേണ്ട, ഇന്നത്തെ ക്ലച്ച് പിടിക്കാതെ നമുക്ക് കിണ്ണം കാഴ്ചയായിട്ട് നമുക്ക് പോകാൻ പറ്റും മച്ചമാരെ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വേറെ പുതിയ വണ്ടികളിൽ വേറെ മോഡൽ വരുന്നുണ്ട്, പക്ഷേ ഈ 2017 മോഡലിനകത്ത് വരുന്ന ടെലിസ്കോപ്പിക് ആണ്. ബാക്ക് മോണോഷോക്കാണ് മച്ചമാരെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 157 ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കയറി കട്ടറൊക്കെ ഉള്ള വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ നമുക്ക് ടാങ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 13 liter ആണ് ഫുൾ ടാങ്ക് വരുന്നത്. ഫുൾ ടാങ്ക് 13 liter വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ലോങ്ങൊക്കെ പോകുന്നവർക്കത്, അധികമായി ലോങ്ങൊക്കെ പോകുന്നവർക്കത്
പമ്പൊക്കെ ഇല്ലാത്ത ഏരിയ തന്നെ വെട്ടാനിച്ച് കൂടുതലടുത്തിട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനത്തെ അതിൻ്റെ വിശേഷങ്ങൾ, ടാങ്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് മൈലേജ് പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ NS ഒക്കെ മൈലേജ് നോക്കുവാണെങ്കിൽ നമുക്ക് 40, എൻ്റെ NS കിട്ടുന്ന ഒരു 35-30 ഞാൻ കൈ കൊടുത്ത് പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറവുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി, നമ്മൾ കൈ കൊടുത്ത് പോകാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് 20 താഴെ കിട്ടി ചരിത്രമുണ്ട് ഈ വണ്ടിക്ക്. 20 താഴെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നോർമൽ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് സിറ്റിയിലൊക്കെ ഒരു 27 കമ്പനി പറയുന്നുണ്ട്, ഹൈവേയിൽ 38 പറയുന്നുണ്ട്, ഓവറോൾ മൈലേജ് 30 km ആണ് പറയുന്നത്. നമുക്കൊരു 25-26 മൈലേജൊക്കെയാണ് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അത്രയൊക്കെ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ, ഈ വണ്ടിയുടെ വേറൊരു സ്പെക്, ഈ വണ്ടിയുടെ മാത്രം സ്പെക് ഞാൻ പറയാം. ഇതിനകത്ത് വേറൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിക്കകത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൈലൻസർ, അതായത് സൈലൻസർ നമ്മൾ ഊരി മാറ്റിയൊക്കെയാണ്, സൈലൻസർ ഊരി മാറ്റിയിട്ടുള്ള സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. സൗണ്ട്, അതായത് സൗണ്ടിൻ്റെ പ്രത്യേക തരം, ഒന്നാമത് സൈലൻസർ വെച്ചാൽ തന്നെ ബൂം 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 എന്നുള്ള സൗണ്ടാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത്. കാരണം ഇത്രയും വലിയൊരു 400 cc വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പവർ നമ്മൾ ഈ സൈലൻസറിൽ കൂടെയാണ് അത് ഇത് കൂട്ടി ഇത് പോകുന്നത്. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ ആ ഈ വണ്ടി ഉണ്ടാക്കുന്ന ഫുള്ള് പവറിനുള്ള സൗണ്ട് കംപ്ലീറ്റ്ലി പോകുന്നത് ഈ സൈലൻസർ കൂടെയാണ്. അപ്പോൾ സൈലൻസർ നമ്മൾ ഉരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്താ നിങ്ങൾ ജസ്റ്റ് ഞാൻ കേട്ടിത്തരാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്. ഇതാണ് തൊട്ടിയാടിപ്പോയി, ഇതാണ് നമ്മുടെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ. ഇതെല്ലാം സൈലൻസർ ഊരിയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഞാൻ NS ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഡൊമിനാറിലേക്ക് ഓടിക്കാൻ മാറി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അന്യായമായിട്ടൊരു പവർ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു പവറുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ 400 cc വ്യത്യാസമുണ്ട്. അത് 200 cc 400 cc. അപ്പോൾ 200 cc ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഡിജിറ്റൽ മീറ്ററും കൂടെ ഞങ്ങൾ കാണിച്ചു തന്നേക്കാം. നമുക്ക് മീറ്ററിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വരുന്നുണ്ട്, പിന്നെ നമുക്ക് സ്പീഡോ മീറ്റർ വരുന്നുണ്ട്, ഫ്യൂൾ കേജ് വരുന്നുണ്ട്, പിന്നെ ന്യൂട്രൽ വാണിംഗ് ലൈറ്റ് ഉണ്ട്, എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ഉണ്ട്, RPM ലിമിറ്റ് ഉണ്ട്, ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS വരുന്നുണ്ട്, പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നെ ബജാജിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ബാറ്ററി, പിന്നെ ഹീറ്റ് വരുന്നുണ്ട്, പിന്നെ അങ്ങനെ അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, ആ സ്വിച്ചസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ വേറെ സ്പെക് എന്ന് പറയുന്നത് ഫുൾ LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ബാക്കിൽ ടെയിൽ ടേഡിയിൽ വരുന്ന നമ്മുടെ ലൈറ്റും ബ്രേക്ക് ലൈറ്റും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചൈനീസ് പോക്കറ്റൊക്കെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നുകൊണ്ടിരിക്കും, അത്രയാണ് പറയാനുള്ളത്. കാരണം യൂസ് ചെയ്ത് എങ്ങനെയാണോ നോർമൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ നോർമൽ, അല്ലെങ്കിൽ നോർമൽ അല്ലാതെ നമുക്ക് ചെയിൻ സോക്കറ്റിൻ്റെ ലൈഫ് കിട്ടത്തുള്ളൂ. ടയറൊക്കെ പിന്നെ റോട്ടിൽ ഗ്രിപ്പ്, അന്യായമായ ഗ്രിപ്പുണ്ട്, ധൈര്യമായിട്ട് നമുക്ക് വീശി പറിച്ചെടുത്തോണ്ട് പോകും, ഏത് സ്പീഡ് വേണമെങ്കിൽ കയറാം. പിന്നെ നമ്മളൊരു വണ്ടീനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മളിങ്ങനെ നേരെ ചെന്നിട്ടൊന്ന് മുട്ടി കയറാൻ നോക്കിക്കഴിഞ്ഞാൽ മുട്ടി കയറുന്നത് നേരെ അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ആയിരിക്കും. കാരണം അത്ര നമ്മൾ കൈ കൊടുക്കുന്ന വെച്ചാൽ വണ്ടി കയറിയെങ്കിൽ നമ്മളിങ്ങനെ അഴച്ചങ്ങോട് കൊണ്ടാകുമ്പോൾ ആ പവറിനൊത്ത് നമ്മളൊന്ന് അറേഞ്ച്ഡായി വന്നാൽ എന്നാലാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു ഒരു 100 cc ഒക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ 400 വന്നെന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി പവർ ഈ വണ്ടിക്കുണ്ട് ഗൈസ്. കാരണം ഒരു പിന്നെ പ്രത്യേകതരം എടുപ്പാണ് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ NS സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ LED ഹെഡ്ലൈറ്റ്, വൈറ്റ് ഹെഡ്ലൈറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഓടി വരുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സൗണ്ടും അത് തന്നെയാണ്. ഹെഡ്ലൈറ്റൊക്കെ ഓടി വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോർമലായിട്ട് സ്വിച്ചസ് വരുമ്പോൾ കിൽ സ്വിച്ച്, പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച്, പവർ ഇത് കൂട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ടുണ്ട്, പിന്നെ നമുക്ക് ഓൺ വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ, പാസ്, ഡിമ്മ, ബ്രൈറ്റ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, സ്വിച്ചസ് എന്ന് വരുന്നത് മെച്ചമാരെ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെച്ചമാരെ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി റിപ്ലൈ വരുന്നതായിരിക്കും മെച്ചമാരെ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മെച്ചമാരെ. നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്ക് മെച്ചമാരെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ടാറ്റാ.